അറിയോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അഭിപ്രായത്തില് എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിലപാടുകളാണ് നമ്മളെ സംബന്ധിച്ച് അത് നിലപാടുകളാണ് ആശയങ്ങളാണ് ആ നിലപാടും ആശയവും എങ്ങനെ സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വ്യത്യാസം ഉണ്ടാവാം ആ വ്യത്യാസത്തിന് വിയോജിപ്പ് പ്രകടിപ്പി ഇപ്പൊ ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ശക്തമായ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു പലതിലും പക്ഷേ നെഹ്റുവിന് ഗാന്ധി എന്ന് പറഞ്ഞ ജീവന്റെ ജീവനാണ് പട്ടേലും നെഹ്റുവും കടുത്ത വിയോജിപ്പുകൾ പരസ്പരം കണ്ടാൽ അഭിവാദനം ചെയ്യാത്ത ഒരവസ്ഥയിലുണ്ട അവസ്ഥയിലായിരുന്നു അവസാന ഗാന്ധിജിയുടെ മരണസമയത്തൊക്കെ ഗാന്ധിജി അവസാനം കൂടി പട്ടേലിനോട് സംസാരിച്ചിട്ടുള്ളതും അതാണ് ഗാന്ധിജിയുടെ അവസാനത്തെ അപേക്ഷയും പട്ടേലിനോടുള്ളത് അതായിരുന്നു നിങ്ങൾ ഒരുമിച്ച് പോകണം രാജ്യത്തിന്റെ ശ്രേയസന് അത് അനിവാര്യമാണ് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് തൊഴുതുകൊണ്ട് അദ്ദേഹം അവസാനം കണ്ടത് പട്ടേലിനെയാണല്ലോ പട്ടേലുമായിട്ട് സംസാരിച്ചിട്ടാണ് ഗാന്ധിജി വൈകുന്നത് പ്രാർത്ഥനയ്ക്ക് പോകാൻ അന്നത്തെ അദ്ദേഹത്തിന്റെ അപേക്ഷ അതായിരുന്നു ഒരേ പ്രസ്ഥാനമാണ് ഒരേ കാര്യത്തിലാണ് വിയോജിപ്പുകൾ ഉണ്ടാവും അപ്പൊ ഈ വിയോജിപ്പുകളൊക്കെ ഇരിക്കെ നമുക്ക് എന്താ അത് പ്രകടമാക്കാൻ അതിനെ വേർതിരിക്കാൻ നമുക്ക് സാധിക്കണം അത് തുറന്നു പറയാൻ നമുക്ക് സാധിക്കണം മൂടി വയ്ക്കുന്നത് അപകടമാണ് ഇത് നമ്മുടെ ഒരു നമ്മുടെ ഒരു നിരീക്ഷണമാണ് ഗവേഷണമാണ് നിങ്ങൾ ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നത് നിങ്ങൾക്ക് ജനസമക്ഷം തുറന്നു പറയുന്നത് അതൊരു ഒരു ഒരു ശ്രേഷ്ഠതയാണ് അത് വേണോ അത് ചിലർക്ക് എന്താണെന്നറിയോ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടും അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ ലാഭനഷ്ടത്തിലാണ് നിങ്ങൾക്കൊരു നിലപാടുള്ളവരല്ല എന്ന് വരും അപ്പൊ എനിക്ക് ഇതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കതാണ് കംഫർട്ടബിൾ അത് തന്നെ ആയിരിക്കണം എല്ലാവർക്കും എന്ന് നമ്മൾ നിശ്ചയിക്കരുത് ഒരിക്കലും അതാണ് ഈ വിദ്വേഷത്തിന്റെ ഒരു വഴിയും കൂടിയാണ് നമുക്കത് പറയാൻ സാധിക്കണം ആരോടും പറയാൻ സാധിക്കണം അതുകൊണ്ടാണല്ലോ പലപ്പോഴും പല വീടുകളിലും ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളുള്ളവർ അവർ വളരെ നല്ല നല്ല രീതിയിൽ എന്താ പറയാ അവർ ഒരു ഒത്തുപോകുന്നവരാ വിവാഹം തന്നെ ഇതര മതങ്ങൾ തമ്മിലുള്ളവരുണ്ടല്ലോ പക്ഷെ അവരുടെ ദാമ്പത്യം വളരെ നന്നായിട്ട് പോകുന്നു ഇവരുടെയൊക്കെ പൊരുത്തം നോക്കി ജ്യോത്സ്യം പറഞ്ഞത് ഒരാഴ്ച പോലും ഇല്ലാതെ അങ്ങനെയും പോകുന്നു അത് കുത്തുവാള എടുത്തു പോകുന്നു ഇത് ഈ ജീവിതത്തിൽ ഈ പറഞ്ഞ ചില നിലപാടുകൾ നമുക്ക് ഉണ്ടായിരിക്കണം അത് പരസ്പരം ആരാണെങ്കിലും നമുക്കത് ബോധിപ്പിക്കാനും സാധിക്കണം അത് മനസ്സിലാക്കാത്തവരാണ് എങ്കിൽ അത് വഴിയെ മനസ്സിലായിക്കോളും ഏത് കാര്യത്തിനും നമ്മൾ ഇതൊരു നമ്മളെ സംബന്ധിച്ച് ഇത് പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞാ ഇങ്ങനെ ചിലര് നമ്മളോട് പറയാറുണ്ട് സ്വാമി സ്വാമി ഗീത ഉപനിഷത്തുമൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് പറയും അത് ഞങ്ങൾക്ക് നന്നായി മനസ്സിലാവും പലരും പല ഇതൊക്കെ ആയിട്ട് പറയാറുണ്ട് അതൊക്കെ നമ്മൾ വരവ് വെക്കാറുണ്ടോ ശരി എന്ന് പറഞ്ഞ ഇവിടെയാണ് അങ്ങനെ വിയോജിപ്പ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും എന്താ നിങ്ങളുടെ നിങ്ങളുടെ സത്യസന്ധതയാണ് അതിനെ നമ്മൾ അങ്ങേയറ്റം മാനിക്കുകയും ചെയ്യും അതെങ്ങനെ ആയിരിക്കണം നമ്മളോട് ആരെങ്കിലും ഒരു വിയോജിപ്പ് ആര് ഒരു വിയോജിപ്പ് പറയുമ്പോൾ നമ്മൾ അതിനെ എന്തു വേണം മുഖം തിരിക്കരുത് അതിനെ കേൾക്കണം പക്ഷെ നമുക്കൊരു നിലപാട് ഉണ്ടായിരിക്കുക ആ നിലപാട് നമുക്ക് വേണമെങ്കിൽ അവരോട് പറയാം ഇതുകൊണ്ടാണ് ഇതാണ് എന്ന് അതവര് സ്വീകരിക്കണം എന്നോ നമുക്ക് പറയാൻ പറയാതിരിക്കാം ഇതൊന്നുമല്ലാതെ നമുക്ക് മനസ്സിലാക്കാം ഓരോരുത്തരും ഓരോരുത്തരുടെയും അതെന്താണെന്നറിയോ അതാണ് ഹാർമണി എന്ന് പറയുന്നത് ഒരു ഒരു ഐക്യം നമുക്ക് ഈ സമൂഹത്തിന് ഉണ്ടാവുന്നത് അതാണ് അത് ഉണ്ടാവണം കാപ്പി ഇഷ്ടമുള്ള ആള് ചായ ഇഷ്ടമുള്ള ആളെ ഇതിങ്ങനെ ഏ അതൊരു എനിക്ക് തീരെ പറ്റാതെ നിങ്ങൾ എന്താ ഇത് കുടിക്കാത്തത് എന്ന് നമ്മള് ചിലരങ്ങനെയാണ് അവരുടെ ഇഷ്ടങ്ങളെ മറ്റുള്ളവരുടെ അതിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക അതിൻ്റെ ആവശ്യമില്ല അത് പാടില്ലാത്തതാണ് അതിൽ നിന്നൊക്കെയാണ് ഈ വിദ്വേഷം ഉണ്ടാവുന്നത് നമുക്ക് വിയോജിപ്പുകൾ പറയാൻ കൃത്യമായി പറയാൻ സാധിക്കുകയും വ്യക്തിബന്ധങ്ങൾക്ക് അതിന് എപ്പോഴും അത് നിഷേധിക്കപ്പെടേണ്ടതോ നിരാകരിക്കപ്പെടേണ്ടതോ അല്ല ഒന്നുമായിട്ട് ഇങ്ങനെയാണ് നമുക്ക് ഓരോന്നിൽ നിന്നും ഓരോന്നിനോടുള്ള അറപ്പിനെയും ഒക്കെ അതിജീവിക്കാൻ സാധിക്കുക അങ്ങനെ സാധിക്കണം അതൊരു നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഈ മന്ത്രത്തിന്റെ പ്രായോഗികത ഈ ശാന്തി മന്ത്രത്തിന്റെ പ്രായോഗികത അതാണ് സഹനാവവതു സഹനൗ ഭുനക്ത സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി 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 ആദി ദൈവിക ആദി ഭൗതിക ആധ്യാത്മിക ത്രിവിധ ദുഃഖങ്ങൾ അവനവനിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന അവനവൻ്റെതായിട്ടുള്ള എന്താ ശ്രദ്ധ കുറവിൽ നിന്നും അതുപോലെ തന്നെ ശരീര സംബന്ധമായ അസുഖങ്ങൾ ഇത്യാദികളൊക്കെ നമുക്ക് ദുഃഖം ഉണ്ടാക്കും അതൊക്കെ എന്താണ് ആധ്യാത്മികം എന്ന ഗണത്തിലം ചുറ്റുപാടിൽ നിന്നുണ്ടാവുന്നത് പലതും ആയിരിക്കാം അയൽവക്കത്തിന്റെ ശല്യം അല്ലെങ്കിൽ ഇങ്ങനെ ഹൃദയ ബഹളം ഉണ്ടാക്കുക പലതും ഉണ്ടല്ലോ ആതി ദൈവികം പ്രകൃതി ശക്തിയിൽ നിന്ന് ഇന്ന് ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട് ചുഴലിക്കാറ്റ് കേരളത്തിൽ വലിയ പ്രശ്നമില്ല എന്നാണ് പറയുന്നത് എന്നാലും ഇന്നലെയൊക്കെ വളരെ ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉണ്ട് കേരളത്തിലല്ലെങ്കിലും ഏതെങ്കിലും ഒക്കെ വഴിക്ക് അത് പോകുന്നുണ്ട് ആർക്കും വിഷമം ഉണ്ടാക്കുന്നത് അത് ആതി ദൈവികമായ ദുഃഖമാണ് ഇതൊക്കെ ഇല്ലാതെയാവുക എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് ഇല്ലാതെയാവുക എന്നല്ല കാറ്റ് വരും പോവും അത് തന്നെ ആഗമാ അനിത്യ താൻ ഭാരത അർജുന ഇതൊക്കെ വരും പോവും നീ എന്ത് വേണം സ്ഥിരതയുള്ളവനായിട്ടിരിക്കും ഇളകാത്തവനായിട്ട് ഇത് വരും പോവും എന്നറിയ ചിലപ്പോ എന്നെയും കൊണ്ടോ പോവും അത് സത്യത്തോട് യാഥാർത്ഥ്യത്തോട് എപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കാതെ അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഈ ഉപനിഷ പഠനത്തിന്റെ അധികാരി വിഷയം സംബന്ധം പ്രയോജനം എന്ന് പറയും ഈ അധികാരിയെ കുറിച്ച് നമ്മൾ നിങ്ങളെ ഉപനിഷത്ത് വ്യാഖ്യാനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോ അതൊക്കെ പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഉണ്ടാവും ശങ്കര ഭഗവത്പാദർ പറയുന്ന കാലമല്ല ഇപ്പൊ നമ്മൾ ഇത് പറയുന്നത് കാലം മാറി എത്രയോ മാറി ആ ക ക്ഷമിക്കണം ആ കാലത്തിലേക്ക് ാലത്ത് നിന്ന് ആ നിന്ന് നിങ്ങളോട് സംവദിക്കുക സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യാണ് പലപ്പോഴും ഈ ആധ്യാത്മികതയിൽ ആളുകൾ അങ്ങനെ ഒരു ഷാഠ്യം പിടിക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ളതാണ് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഭഗവത്ഗീത ഭാഷ്യത്തിൽ പറയുന്നത് ആരംഭത്തിൽ തന്നെ പറയുന്നത് അതാണ് ഈ അർജുനന്റെ ശോകമോഹങ്ങള് ലോകത്തിന്റെ ശോകമോഹങ്ങളായി കണ്ടുവേണം വ്യാഖ്യാനിക്കാൻ എന്ന അത് ആ നിലപാടാണ് ആചാര്യസ്വാമികൾക്ക് അദ്ദേഹത്തെ കൂട്ടുപിടിച്ചിട്ടാണ് വീണ്ടും ചില എന്താ പറയാ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് അദ്ദേഹം നടക്കാൻ പറ്റുന്ന കാലത്ത് അദ്ദേഹം കഴിയുന്നത്ര നടന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ ചുറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കുകയും ചെയ്തു അദ്ദേഹം കടല് കടന്നില്ല എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളവർ കടല് കട കരുത് എന്ന് നിയമം ഉണ്ടാക്കിയ ആളുകളാണ് ഇങ്ങനെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ശാന്തിമന്ത്രത്തിന്റെ കാലാനുസൃതം ഇന്നത്തെ ലോകത്തിൽ നിന്ന് നമ്മൾ വ്യാഖ്യാനം ചെയ്യുമ്പോൾ അതാണ് അപ്പൊ അവിടെ ഈ അധികാരി വിഷയം സംബന്ധം പ്രയോജനം എന്ന് പറയും ആരാണ് അധികാരി എന്ന് പറയുമ്പം ശമതമാതി ഗുണങ്ങളൊക്കെ ആർജിച്ചവൻ എന്ന് പറയുമ്പം അത് ഒരിക്കലും നമ്മൾ ഇതിലെ ഇതിന്റെ അടുത്തേക്ക് പോലും വരാൻ സാധിക്കില്ല ഇവിടെ അധികാരി എന്ന് പറയുന്നത് ആരാ ആർക്കാണ് ഇത് അറിയണം എന്നുള്ള ജിജ്ഞാസ ഉണ്ടാവുന്നത് അവനാണ് അധികാരി സിമ്പിൾ ആയിട്ടുള്ള ഉത്തരവാദമാണ് ആർക്കിത് അറിയണം എന്ന് തോന്നുന്നു അവൻ അധികാരി ഏതിനെ സംബന്ധിച്ചു അവൻ അധികാരിയാണ് വിഷയം ഇതാണ് സത്യത്തെ കുറിച്ചാണ് പ്രപഞ്ചത്തിന്റെ സത്യത്തെ കുറിച്ച് അതിന്റെ സംബന്ധം ഈ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്ന വിഷയവും അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഇതിന് അധികാരി വിഷയം സംബന്ധം പ്രയോജനം ഇതിന്റെ പ്രയോജനം എന്താണ് ഇതിനെ ഇതിന്റെ ഇതിനെ ബന്ധിപ്പിക്കലാണ് ഇതിന്റെ സംബന്ധം അപ്പൊ ഇതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാല് വേദാന്ത ഭാഷയിൽ പറയാ മോക്ഷമാണ് മോക്ഷം എന്നാ പറയാ സംസാര നിവൃത്തി എന്നൊക്കെ പറയും അപ്പൊ ഇത് കേൾക്കുമ്പോ എന്താന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഒന്നാണ് ഈ മോക്ഷവും സംസാര നിവൃത്തി എന്നൊക്കെ പറയുന്നത് കാരണം വാക്കുകൾ അങ്ങനെ കേട്ട് നമ്മളൊരു അർത്ഥം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന് മോക്ഷം എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യം എന്നാണ് ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എല്ലാറ്റിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എല്ലാറ്റിൽ നിന്നും പറഞ്ഞ എവിടെയൊക്കെയാണോ നമ്മൾ പരിമിതരായിരിക്കുന്നത് അവിടെ അവിടെ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മൾ ചില പരിമിതികൾ അനുഭവിക്കുന്നുണ്ട് പരിമിതികൾ മൂന്നെണ്ണമാണ് ദേശം കാലം വസ്തു ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തുവിൽ ഈ ദേശകാല വസ്തു പരിമിതിയെ അതിവർത്തിക്കുന്ന പരിപാടിയാണ് മോക്ഷം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതിനാണ് നമ്മൾ ഇന്ന് എന്താ അതിൻ്റെ ഒരു നമ്മൾ പറയുമല്ലോ അഡിക്ഷൻ എന്ന് പറയും ടെലിഫോൺ ഇല്ലാതെ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നെറ്റ്വർക്ക് ഇല്ലാതെ മൊബൈൽ ടെലിഫോൺ മാത്രം പോരാ വൈഫൈ വേണം ലോകവുമായിട്ട് നമുക്ക് നിരന്തരം എന്താണ് ഇത് ചെയ്യുന്നത് അകലം കുറയ്ക്കാനുള്ളത് ദേശത്തെ പരിമിതമായ ദേശം നമ്മള് ആ പരിമിതികളെയൊക്കെ അതിവർത്തിക്കുന്ന ഏർപ്പാടാണ് ഗൂഗിൾ ചെയ്ത് നമ്മൾ ഈ സകല ദുനിയാവിലെ സാധന സംഗതികളെയും നമുക്ക് ലോകവുമായിട്ട് ലോകം എന്നിൽ നിന്ന് ദൂരെയാവാൻ പാടില്ല ഞാൻ അതിന് എന്താ പറയുക അതാണ് അതിൻ്റെ ആ ദൂരം കുറയ്ക്കുന്ന ഏർപ്പാടാണ് ഇതൊക്കെ ശാസ്ത്രം വളരുന്നതിന്റെ ശാസ്ത്രം ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇതിലാണ് നമ്മുടെ ദൈർഘ്യം നമ്മുടെ ശരീരത്തിന്റെ കാലത്തിന്റെ നമ്മുടെ ആയുസിനെ നീട്ടിക്കിട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് നമ്മളും ശ്രമിക്കുന്നത് ശരീരം കൊണ്ട് പരിമിതരാ നമ്മൾ വസ്തുവിൽ ആ പരിമിതിയെ അതിവർത്തിക്കാനുള്ള പണിയൊക്കെ നമ്മൾ ചെയ്യുന്നു മോക്ഷം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇതാണ് സ്വാതന്ത്ര്യമാണ് അത് നമ്മൾ ഒരു പ്രകാരം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഇവിടെ വഴി പറയുന്ന എന്താന്ന് പറഞ്ഞ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രപഞ്ച സത്യം സത്യം എന്താണോ ആ അതിനനുസൃതമായി ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും ചേർത്ത് വെച്ച് കാണാൻ പഠിപ്പിക്കുക ഇതാണ് ഇതിന്റെ പ്രയോജനം അല്ലാതെ മരണാനന്തരം കിട്ടുന്ന ഒരു സർക്കാരിൽ ഇത്രകാലം ജോലി ചെയ്ത് കിട്ടുന്ന പെൻഷൻ പോലെ നിങ്ങൾക്ക് എന്തോ കിട്ടും എന്നുള്ളതല്ല അതൊക്കെ മണ്ടത്തരമാണ് ഇനി നമുക്ക് നേരെ നാളെ ഉപനിഷത്തിലേക്ക് പ്രവേശിക്കാം ഘട്ടോപനിഷത്തിലേക്ക് അതിഗംഭീരമായിട്ടുള്ള ഉപനിഷത്താണ്